ഇത് നിങ്ങൾ ടവർ തന്നെ കണ്ടില്ല, ഒരു ഹാപ്പി ന്യൂ ഇയർ എന്ന് പോലും ഒരു എഴുതി പോലും. ഗായ്സ്, അപ്പൊ ഞാൻ അങ്ങനെ കുവൈറ്റ് ടവറിന്റെ താഴെ എത്തിയിട്ടുണ്ട്. ഹലോ ഗായ്സ്, നമസ്കാരം എല്ലാവർക്കും. എന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഞാനപ്പോൾ ഇന്ന് കുവൈറ്റ് ടവറിലോട്ട് നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാ കൊല്ലം ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ നടക്കുന്നതാണ് അവിടെ. ഒന്നുമില്ലെങ്കിലും കുവൈറ്റ് ടവറിൽ ലൈറ്റും പിന്നെ ചെറിയൊരു ഫയർ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അന്ന് അത് കാണാനായിട്ടാണ് ഞാൻ പോകുന്നത്. ഓൾറെഡി ഇപ്പം 11 മണി ആകുന്നു, നല്ല ട്രാഫിക് ആയിരിക്കും. ചിലപ്പോൾ അവർ റോഡൊക്കെ ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ കൊറോണയുടെ പ്രശ്നങ്ങൾ കാരണം എത്രത്തോളം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ അവരുണ്ടാവും ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. ഓൾറെഡി ഇവിടുന്ന് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മുമ്പോട്ട് ബ്ലോക്ക് കൂടുമോ കുറയുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും നോക്കാം. ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട്, ആ സിഗ്നലിൻ്റെ ബ്ലോക്കാണ് ഈ കാണുന്നത്. ഇനി ഇവിടുന്ന് ഇങ്ങനെ തിരികെ 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 അങ്ങ് വരെ ചെല്ലണം. കുവൈറ്റ് ടവറിൻ്റെ അടിയിൽ നേരെ താഴെ അവിടെ ചെല്ലാനാണ് ഉദ്ദേശം. ഇപ്പോൾ അവിടം വരെ ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ അതിന് മുമ്പ് എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, സ്പേസസ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വല്ലതും നിൽക്കും. കാരണം അങ്ങ് വരെ പോകാൻ പറ്റുന്നില്ല. ഈ ബ്ലോക്ക് എത്രത്തോളം ഉണ്ട്, ചിലപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ യു ടേൺ അടിച്ച് വിടാനും സാധ്യതയുണ്ട് ആ സൈഡിലോട്ട് ചെല്ലപ്പോൾ. അറിയില്ല, എന്തായാലും നമുക്ക് പോയി നോക്കാം. ബൈക്ക് ആയതുകൊണ്ട് ഒന്നുമില്ലല്ലോ, ഇവിടം വരെ എത്താൻ പറ്റി. അല്ലെങ്കിൽ ഇപ്പോഴൊന്നും ഇവിടെ എത്താൻ പറ്റില്ല. ഗായ്സ്, അങ്ങനെ കുവൈറ്റ് ടവറിനെ അങ്ങോട്ട് കയറാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ഞാൻ ഈ കാണുന്നത്. ആ ഒരു ഭാഗത്തൊക്കെ നല്ല ബ്ലോക്കാണ്. ഓൾറെഡി വളരെ നേരത്തെ തന്നെ വന്ന് ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഓൾറെഡി. ഇവിടെ പോലീസ് ഓൾറെഡി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ്. ഇനി നമ്മൾ നേരെ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. അതാണ് കുഴപ്പം. നമ്മൾ ഇവിടെ ചെന്ന് ബ്ലോക്ക് ആക്കണ്ട വിചാരിച്ച് ചെയ്തായിരിക്കും. എന്തായാലും ഇതിനകത്ത് എവിടെയെങ്കിലും കയറി പറ്റണം. നേരെ പോയാലും മിക്കവാറും അതിൻ്റെ അപ്പുറത്തെ ആ ഒരു എൻട്രൻസും അവർ ക്ലോസ് ചെയ്തിരിക്കുക ആയിരിക്കും. ഏ ഗായ്സ്, ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, നമുക്ക് ഇതിലെ ആണെങ്കിലും കയറാം.
guys, I'm going to Kuwait Tower. I'm going to go to the park. Of course, the block is not a good look. I'm going to go to So guys, I am going to Kuwait Tower. I am going to go to the Kuwait Tower. എന്താണ് അവിടത്തെ പരിപാടികളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം ഓക്കേ ഗയ്സ് അപ്പോൾ ഇതിന്റെ എല്ലാ അടുത്തും നല്ല രീതിയിൽ ആൾക്കാർ നല്ല ക്രൗഡ് ആയിട്ടുണ്ട് കണ്ടോ ഇവിടെ ഒക്കെ ബീച്ചിന്റെ സൈഡിലാണെങ്കിലും ഈ റോഡിന്റെ സൈഡിൽ എല്ലാ അടുത്തും നല്ല രീതിയിലുള്ള ക്രൗഡ് ആൾക്കാർ വെയിറ്റിംഗിലാണ് എല്ലാവരും 12 മണിക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ് നല്ല രീതിയിലുള്ള ക്രൗഡ് ഉണ്ട് രാത്രിയാണ് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്ന അറിയില്ല Guys, I'm going to go to the house. 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 I'm Guys, Guys, I'm going to love you. Happy New Year. Happy New Year. Bye bye. We're going to see you in the next video.
ആ ഭാഗത്ത് നല്ല ക്രൗഡാണ്. എല്ലാവരും എനിക്ക് തോന്നുന്നു ടോട്ടലി ഇന്നത്തെ ഫയർവർക്ക് ചീറ്റി പോയെന്നാണ് തോന്നുന്നത്. ആരും ഭയങ്കര കൂച്ചയൊക്കെയാണ് മൊത്തത്തിൽ എല്ലാവരും. നമ്മൾ പ്രതീക്ഷയത്രയുള്ള ഫയർവർക്ക് ഒന്നും നമുക്ക് കിട്ടിയില്ല. ഇവർ കൂടുതലും പിന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഇവരുടെ നാഷണൽ ഡേ ആണ് ഇവർ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഗായ്സ്, അപ്പോൾ എല്ലാവരും അങ്ങനെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി തുടങ്ങി. ഓൾറെഡി നമ്മൾ പ്രതീക്ഷിച്ച പോലൊരു സെലിബ്രേഷൻ നമുക്ക് കിട്ടിയില്ല. എന്തെങ്കിലും ലിമിറ്റേഷൻസൊക്കെ കാണും, അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഉള്ളതുകൊണ്ട് നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തു. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഫാമിലി, നമ്മുടെ കൂട്ടുകാർ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. ഗായ്സ്, അപ്പോൾ അങ്ങനെ നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഏകദേശം തീർന്നുകൊണ്ട് എല്ലാവരും പോയി തുടങ്ങിയ ആൾക്കാരെല്ലാം. നമ്മൾ പ്രതീക്ഷ പോലൊരു ഫയർവർക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അറ്റ്ലീസ്റ്റ് ഇവിടെ ഒരു ഹാപ്പി ന്യൂ ഇയർ എന്ന് പോലും എഴുതി കാണുന്നില്ല. ഇനി അറബിയിൽ എന്തോ എഴുതിയിട്ടുണ്ട്, ഇനി അത് ഹാപ്പി ന്യൂ ഇയർ എന്ന് വല്ലതും ആണോ എന്ന് എനിക്കറിയാൻ വയ്യ. എന്തായാലും ഉള്ളതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുക. അപ്പോൾ എന്തായാലും ഒരു എല്ലാവർക്കും ഒന്നും കൂടെ എൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ കണ്ട വേറൊരു കാര്യം, ഒരുപാട് പേര്, അതായത് ഒറ്റയ്ക്ക് വന്നിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത് കാരണം പലരും പല ഡ്യൂട്ടിയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം ഒരുപാട് പേര് ഒറ്റയ്ക്ക് വന്ന് നിൽപ്പുണ്ട്. പിന്നെ ഗ്യാങ്ങായിട്ട് വന്ന്, ഗ്രൂപ്പായിട്ട് വന്ന് ഒരുപാട് പേരുണ്ട്, ഫാമിലീസുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് വന്നവരെല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ അവരൊക്കെ ഒരുപാട് നമ്മുടെ നാടിനെയും നമ്മുടെ കൂട്ടുകാരെയും നമ്മുടെ ഫാമിലീസിനെയൊക്കെ ഒരുപാട് മിസ് ചെയ്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരുന്ന് കാണുവാണ്. ഒന്നുമില്ല, വെറുതെ വന്നിരിക്കുക, ഫോണിൽ കുറച്ച് ഫോട്ടോസ് എടുക്കുക, പോവുക. അപ്പോൾ നാട്ടിൽ ആഘോഷിക്കുന്ന എല്ലാവരും അടിച്ചു പൊളിക്കുക, ആഘോഷിക്കുക. എല്ലാവരെയും ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. എന്തേലും ഒരു ന്യൂ ഇയർ ഇവരുടെയൊക്കെ കൂടെ ഒന്നും കൂടെ കൂടണം. ഇപ്പോൾ 6 വർഷത്തോളമായി ഏകദേശം ന്യൂ ഇയർ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒന്ന് കൂടിയിട്ട്. സോ ഗായ്സ്, അപ്പോൾ നമ്മുടെ കുവൈറ്റ് ടവറിൻ്റെ സെലിബ്രേഷൻ വന്നത് എല്ലാം കഴിഞ്ഞ്, പക്ഷേ ഞാൻ ഒട്ടും ഹാപ്പിയല്ല. എന്നാ ചെയ്യാനാ? പക്ഷെ എന്തായാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ. കാരണം നമ്മൾ വിചാരിച്ച പോലെ ഒരു ഇതും സെലിബ്രേഷനും ഒരു നല്ല രീതിയിൽ ഫയർ വർക്ക് പോലും ഇല്ല. ഇത് നിങ്ങൾ ടവർ തന്നെ കണ്ടില്ല, ഒരു ഹാപ്പി ന്യൂ ഇയർ എന്ന് പോലും ഒരു എഴുതി പോലും ഇല്ല. എന്തായാലും ഉള്ളതുകൊണ്ടൊക്കെ ഓണം പോലെ. അതിനേക്കാളും കൂടുതൽ സെലിബ്രേഷൻ ഇപ്പോൾ ഇവിടുത്തെ പിള്ളേർ റോട്ടി കാണിക്കും. ഞാൻ തിരിച്ചു പോവാണ്. അപ്പോൾ ന്യൂ ഇയർ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് അതിൻ്റെ തിരക്കാണ് റോട്ടിൽ കാണുന്നത്. സത്യം പറഞ്ഞാൽ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ഈ കൊറോണയുടെ ശേഷം ഇപ്പോൾ ഒമിക്രോൺ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രീതിയിൽ കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷെ വളരെ വളരെ ചുരുങ്ങിപ്പോയി. ഞാൻ വീട്ടിൽ മേടിച്ച് പൊട്ടിക്കുന്ന പടക്കം പോലും ഇവരിവിടെ നിന്ന് പൊട്ടിച്ചിരുന്നു എനിക്ക് തോന്നുന്നില്ല. പറയുന്നതൊന്നും പറയാനില്ലല്ലോ, കാരണം അതുപോലെ ഫ്ലോപ്പായിരുന്നു പരിപാടി. പിന്നെ എന്നാ പറയാനാ, ഫ്ലോപ്പ് പരിപാടിക്ക് പിന്നെ ഫ്ലോപ്പൊന്നും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ എൻ്റെ ന്യൂ ഇയർ ആശംസകൾ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.